ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം ഏത് രാജ്യത്താണ് ഉടലെടുത്തത്? ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം ഏത് രാജ്യത്താണ് ഉടലെടുത്തത്? ഉത്തരം: ജർമ്മനി. ഹ്യൂറിസ്റ്റിക് രീതിയുടെ ഉപജ്ഞാതാവാരം. ഹ്യൂറിസ്റ്റിക് രീതി അഥവാ ഗവേഷണ രീതിയുടെ ഉപജ്ഞാതാവാരം. ഉത്തരം: ആംസ്ട്രോങ്. വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകം സ്കീമ ആണെന്ന് അഭിപ്രായപ്പെട്ട വിദ്യാഭ്യാസ ചിന്തകൻ. വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകം സ്കീമ ആണെന്ന് അഭിപ്രായപ്പെട്ട വിദ്യാഭ്യാസ ചിന്തകൻ. ഉത്തരം: പിയാഷെ. ദി അക്കാദമി എന്ന ആദ്യ പാശ്ചാത്യ സർവകലാശാല തുടങ്ങിയതാര്? ദി അക്കാദമി എന്ന ആദ്യ പാശ്ചാത്യ സർവകലാശാല തുടങ്ങിയതാര്? ഉത്തരം: പ്ലേറ്റോ. 6 വയസ്സുവരെ മാതാവ് കുട്ടികളുടെ നഴ്സും പിതാവ് അവരുടെ അധ്യാപകനുമാണ് എന്ന് പ്രസ്താവിച്ചതാര്? 6 വയസ്സുവരെ മാതാവ് കുട്ടികളുടെ നഴ്സും പിതാവ് അവരുടെ അധ്യാപകനുമാണെന്ന് പ്രസ്താവിച്ചതാര്? ഉത്തരം: റൂസോ. ബുദ്ധമത വിശ്വാസത്തിൽ ഉപസമ്പദ എന്ന ചടങ്ങ് നടക്കുന്നത് എത്രാമത്തെ വയസ്സിലാണ്? ബുദ്ധമത വിശ്വാസത്തിൽ ഉപസമ്പദ എന്ന ചടങ്ങ് നടക്കുന്നത് എത്രാമത്തെ വയസ്സിലാണ്? ഉത്തരം: 20. ഇന്ത്യയിൽ നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ച വർഷം 1986. മാനസിക വയസ്സ് എന്ന ആശയം ആരുടേതാണ്? മാനസിക വയസ്സ് എന്ന ആശയം ആരുടേതാണ്? ഉത്തരം: ആൽഫ്രഡ് ബീനെ. വിനെറ്റ്ക പദ്ധതിയുടെ ഉപജ്ഞാതാവാര്? വിനെറ്റ്ക പദ്ധതിയുടെ ഉപജ്ഞാതാവാര്? ഉത്തരം: കാൾട്ടൺ വാഷ്ബേൺ. ഋണ വിദ്യാഭ്യാസം അഥവാ നെഗറ്റീവ് എഡ്യൂക്കേഷൻ പ്രോത്സാഹിപ്പിച്ചതാര്? ഋണ വിദ്യാഭ്യാസം അഥവാ നെഗറ്റീവ് എഡ്യൂക്കേഷൻ പ്രോത്സാഹിപ്പിച്ചത് റൂസോ.